പോസ്റ്റ് ഭയങ്കര വിഷയം തന്നെയാണ്. പോസ്റ്റ് ഭയങ്കര വിഷയമാണ്. അച്ചാൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അത് കറക്റ്റ് അറിയാം. ചില സ്ഥലത്ത് സമയം തെറ്റി വണ്ടി പോവാം, ബ്ലോക്കായി. അപ്പോൾ ഈ പോസ്റ്റ് വരുമ്പോൾ രണ്ട് വണ്ടി പാസ്സാകും, അപ്പോൾ അങ്ങോട്ടൊന്ന് വെട്ടിക്കും, അങ്ങനെ ബൈക്കുകാർ ഇടയ്ക്ക് കയറി വരും. അങ്ങനെ പല പല അപകടങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് അധികാരികൾ കറക്റ്റായിട്ട് നോക്കേണ്ട ഒരു രസമാണ്. ഒരു കാറ് വണ്ടി പോവുക, ഒരു മൊബൈൽ ഫോൺ വന്നു, അന്നേ തലപ്പിള്ളി അവിടെ ചവിട്ടി ആ ഫോണെടുത്തു, എന്നാ ആ ഫോൺ തിരിച്ച് വിളിക്കുക, വണ്ടി ഒതുക്കിയിട്ട് ചെയ്യുമല്ലോ, അവിടെ തന്നെ ചവിട്ടും. അല്ലെങ്കിൽ ഓട്ടത്തിലായിരിക്കും പുറകെ വരുന്ന വണ്ടിക്കാരനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. വളവില് ഒരു ഡ്രൈവറെ പിടിച്ച് പെറ്റിക്കേസ് കൊടുത്തിട്ടോ, അല്ലെ ഒരു പെയിന്റ് മാറ്റി, ഒരു വർഷം കൊണ്ട് പെയിന്റ് മാറ്റിയിട്ട് അപകടം ഇല്ലേ, അപ്പൊ പെയിന്റ് മാറ്റിയിട്ട് ഒന്നും ഒരു കാര്യമില്ല, പെയിന്റിലൊന്നും ഒരു കാര്യമില്ല. ഇതാണ് റോഡിന്റെ ആണ് അപകടത്തിന്റെ മെയിൻ കാരണം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വെച്ചാൽ, ഞാനൊരു 30 കൊല്ലമായ ഡ്രൈവറാണ്. അപ്പോൾ ഡ്രൈവർ വെച്ചാൽ നമ്മുടെ അപകടത്തെ കുറിച്ചാണ് നമുക്കൊരു ചർച്ച ചെയ്യുന്നത്. ഈ അപകടം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും ഡ്രൈവറുടെ കുഴപ്പമല്ല. ഡ്രൈവർ കുഴപ്പമെന്ന് വെച്ചാൽ റോഡിൻ്റെ ഒരു പ്രശ്നം, ഭയങ്കര പ്രശ്നം തന്നെയാണ്. റോഡിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മുടെ കേരളത്തിൽ ഒരു പോസ്റ്റ്, ഒരു വളവിൽ ഒന്നെങ്കിൽ ഒരു വണ്ടി പാസ്സാകാത്തില്ല, പോസ്റ്റ് റോഡിലേക്കായിരിക്കും. അതേമാതിരി പല പല മരങ്ങൾ, പോസ്റ്റ് ഭയങ്കര വിഷയം തന്നെയാണ്. പോസ്റ്റ് ഭയങ്കര വിഷയമാണ്. അച്ചാൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് അത് കറക്റ്റ് അറിയാം. ചില സ്ഥലത്ത് സമയം തെറ്റി വണ്ടി പോവാം, ബ്ലോക്കായി. അപ്പോൾ ഈ പോസ്റ്റ് വരുമ്പോൾ രണ്ട് വണ്ടി പാസ്സാകും, അപ്പോൾ അങ്ങോട്ടൊന്ന് വെട്ടിക്കും, അങ്ങനെ ബൈക്കുകാർ ഇടയ്ക്ക് കയറി വരും. അങ്ങനെ പല പല അപകടങ്ങളും കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് അധികാരികൾ കറക്റ്റായിട്ട് നോക്കേണ്ട ഒരു രസമാണ്. അങ്ങനെ മരങ്ങൾ റോഡിൽ ഒരുപാട് സ്ഥലത്ത് ചാഞ്ഞ് വെപ്പുണ്ട് റോഡിൽ. അപ്പോൾ ഒരു വണ്ടി ഒതുക്കാമെന്ന് വെച്ചാൽ വണ്ടി തട്ടും. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ. ഞാനൊന്നിപ്പോലായിട്ടുള്ള ഡ്രൈവറാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അധികാരികൾ ശ്രദ്ധിക്കേണ്ട കേസാണ്. അപകടങ്ങൾ 100% കുറയുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി എന്ന് വെച്ചാൽ, ഒരു പോസ്റ്റും കാര്യങ്ങളും വരുമ്പോഴാണ് നമുക്ക് ഒരു സൈഡ് കൊടുക്കാൻ തിങ്ങാൻ വരും, അന്നേരം വണ്ടി പാസ്സാകുകയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇത് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാറ് വണ്ടി പോവുക, ഒരു മൊബൈൽ ഫോൺ വന്നു, അന്നേ തലപ്പിള്ളി അവിടെ ചവിട്ടി ആ ഫോണെടുത്തു, എന്നാൽ ആ ഫോൺ തിരിച്ച് വിളിക്കുക, വണ്ടി ഒതുക്കിയിട്ട് ചെയ്യുമല്ലോ, അവിടെ തന്നെ ചവിട്ടും. അല്ലെങ്കിൽ ഓട്ടത്തിലായിരിക്കും പുറകെ വരുന്ന വണ്ടിക്കാരനെ ഒരു ഉത്തരവാദിത്വം ഇല്ല. വളവിലാകുമ്പോൾ ഒരു ബസ് ഏത് വണ്ടിയാണെങ്കിലും വളവിലിങ്ങനെ കയറി പോകാൻ നോക്കുമല്ലോ. അപ്പോൾ വണ്ടി നിർത്തിയിട്ടേക്കുന്ന വണ്ടി. അപ്പോൾ അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ കാറുകാരെ കുറ്റം പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനെ വണ്ടികൾ അറിയാവുന്നതാണോ മനഃപൂർവ്വമാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഡ്രൈവർമാർ ശരിക്കും കഷ്ടപ്പെടുന്നുണ്ട്. ആ ഡ്രൈവർമാരുടെ കഷ്ടപ്പാട് മാറണമെങ്കിൽ അധികാരികൾ കർശനമായ ഒരു തീരുമാനമെടുക്കണം. കർശനമായ തീരുമാനം എടുത്താൽ മാത്രമേ അപകടങ്ങൾ ഒരിക്കലും ഉണ്ടായില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ 30 കൊല്ലമായിട്ട് ഒരു പെറ്റിക്കേസ് പോലും ഉണ്ടാകുന്ന ഡ്രൈവറാണ്. വെച്ചാൽ ദൈവത്തിൻ്റെ കഴിവും നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. മറ്റുള്ള എൻ്റെ തലമുറയിൽ വരുന്ന മറ്റുള്ള ഡ്രൈവർമാർ, അവർ നല്ല രീതിയിൽ വണ്ടി ഓടിക്കണമെങ്കിൽ അധികാരികൾ കർശനമായിട്ട് ഇതിൻ്റെ ഒരു നടപടി എടുക്കണം. ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട് നല്ലൊരു ബുദ്ധിമുട്ടാണ്. നല്ലൊരു ബുദ്ധിമുട്ട് വെച്ചാൽ, അവർ രാവിലെ ഡ്രൈവിംഗ് സീറ്റ് കയറിയിരിക്കുന്നു, അവർ വൈകുന്നേരം ആകാൻ വേണ്ടി സർവ്വദൈവങ്ങളെയും വിളിച്ചാണ് അവർ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ അവരുടെ അവസ്ഥ ഈ നമ്മുടെ സർക്കാർ കാണണം, കണ്ടേ പറ്റുള്ളൂ. കണ്ടു പറ്റിക്കഴിഞ്ഞാൽ റോട്ടിലെ പോസ്റ്റുകൾ, മരങ്ങൾ, ഞാൻ വീണ്ടും വീണ്ടും പറയാം, മരങ്ങളും ഒരുപാട് സ്ഥലത്ത് അങ്ങനെയുണ്ട്. അതേപോലെ വളവിൽ ഈ പാർക്കിങ് ഒരു ടൂറിസ്റ്റ് ഏരിയ ഉള്ളിടത്ത്, അത് എവിടെയാണോ വളവാണോ ഇതാണോ, അങ്ങനെ വണ്ടി വണ്ടി പാർക്ക് ചെയ്യുക. അപ്പോൾ രണ്ട് വണ്ടി അങ്ങ് പാസ് ചെയ്യാൻ പറ്റില്ല. അന്നേരം നമ്മൾ ഒന്ന് ചിലപ്പോൾ കയറി പോകുമ്പോഴായിരിക്കും അടുത്ത വണ്ടി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അപകടങ്ങൾ ഒരു 90% അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ അധികാരികൾ കറക്റ്റായിട്ട് നടപടിയാണ്. അല്ലാതെ ഒരു ഡ്രൈവറെ പിടിച്ച് പെറ്റിക്കേസ് കൊടുത്തിട്ടോ, അല്ലെ ഒരു പെയിന്റ് മാറ്റി, ഒരു വർഷം കൊണ്ട് പെയിന്റ് മാറ്റിയിട്ട് അപകടം ഇല്ലേ, അപ്പോൾ പെയിന്റ് മാറ്റിയിട്ട് ഒന്നും ഒരു കാര്യമില്ല, പെയിന്റിലൊന്നും ഒരു കാര്യമില്ല. ഇതാണ് റോഡിൻ്റെ ആണ് അപകടത്തിൻ്റെ മെയിൻ കാരണം. അപ്പോൾ അത് കറക്റ്റായിട്ട് അതിന് തീരുമാനം എടുക്കണമെന്ന് ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ, ഇപ്പം വണ്ടിക്കൊന്നും ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇപ്പം എല്ലാ വണ്ടികളും പുത്തൻ വണ്ടികളാണ്, അല്ലെങ്കിൽ തന്നെ വണ്ടിയുടെ കംപ്ലൈൻറ്റില്ല. വണ്ടി ഇടിക്കുമ്പം എല്ലാ സംഭവം, ഒന്നെങ്കിൽ ഒരു വണ്ടി പാർക്ക് ചെയ്യുക, അവിടെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഓവർടേക്ക് ചെയ്തിരിക്കാൻ പോകാം, വണ്ടി പോകണമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അപകടം ഉണ്ടാവും. എതിരെ വരുന്നവൻ ഒന്നെങ്കിൽ മദ്യപിച്ചിട്ടായിരിക്കും വരുന്നത്, അവന് കാറാണ്, അവനൊന്നും നോക്കാനില്ല, അവനൊരു റപ്പർ ഡ്രൈവിങ്. അത് ഞാനിവിടുന്ന് ഇപ്പോൾ എറണാകുളം കാന്തല്ലൂർ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറായിരുന്നു, എറണാകുളം കാന്തല്ലൂർ. അപ്പം നമുക്ക് ഇത്രയും കിലോമീറ്റർ പോയിട്ട് വരുമ്പോൾ എന്നാക്കി അഭ്യാസം ഓട്ടി കാണിക്കുന്നത് അറിയാം. നമ്മളൊന്ന് ചിലപ്പോൾ സമയം തെറ്റേക്ക് പോകണ്ടി പോകണ്ടെങ്കിൽ ഒന്നെങ്കിൽ ക്ലാസ് താത്തിയിട്ട് കൈയും കാലും എടുത്ത് ഇങ്ങനൊരു കാണിയില്ല, വെറുപ്പിക്കൽ. അപ്പോൾ അങ്ങനെയുള്ളത് കർശനമായ ഒരു നടപടി എടുക്കുന്നത് ഞാൻ എളിമയോടെ ഞാൻ ചോദിച്ചു കൊള്ളുന്നു. ഇതിൻ്റെ അകത്ത് മറ്റുള്ള ഡ്രൈവർമാർക്ക്
ഒരു ബുദ്ധിമുട്ടില്ല ഓടിക്കാനുള്ള അവസരം തരണമെന്ന് ഞാൻ കേണപേക്ഷിക്കുന്നു.